ജോഷി കുര്യൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷി, നാട്ടുകാരടക്കം വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയോ? ഇപ്പോൾ കാണുന്ന വാഹനങ്ങളൊക്കെ സർക്കാർ വാഹനങ്ങളാണോ? ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാഹനമാണ് ഇപ്പോൾ ഈ പാലത്തിലേക്ക് കടക്കാൻ പോകുന്നത്. സൈന്യത്തിൻ്റെ 3 വാഹനങ്ങൾ നിലവിൽ ഈ പാലം വഴി കടന്നു പോയിട്ടുണ്ട്. അത് ഒന്ന് ആദ്യം ഒരു പാലം തുറന്നു കൊടുത്തുകൊണ്ട് പോലീസ് ജീപ്പായിരുന്നു. ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റവന്യൂ വകുപ്പിൻ്റെ വാഹനം ഇപ്പോൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും അടക്കം ഒരേപോലെ കടന്നു പോകാൻ കഴിയും വിധമാണ് പാലം സജ്ജമാക്കിയിരിക്കുന്നത് എന്നാണ് കരസേന അറിയിച്ചിരിക്കുന്നത്. ഈ വലിയ പട്ടാളത്തിൻ്റെ ട്രക്ക് കടന്നുപോയ ഘട്ടത്തിൽ അതിന് തിരിയാൻ കുറച്ച് പ്രത്യേകിച്ചും ഇവിടെ വീതി കുറഞ്ഞൊരു ഭാഗമാണ്. ഇവിടെ വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെ തൊട്ട് ഞാൻ നിൽക്കുന്ന ഒരു ഇതിനോട് ചേർന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ വലിയ ട്രക്കുകൾക്കും മറ്റും തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യ ഘട്ടത്തിൽ ഈ വലിയ വാഹനങ്ങൾ കയറിപ്പോകാൻ ബുദ്ധിമുട്ട്. എന്തായാലും ഈ പാലം ഒരു വൺ വേ രീതിയിലാണ് ഈ പാലത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും സൈനിക ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ നിൽക്കേണ്ടി വരും. അങ്ങനെ വാഹനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം രണ്ട് വശങ്ങളിലും ഒരേപോലെ വാഹനങ്ങൾ ഒരേ സമയം വാഹനങ്ങൾ കയറിപ്പോകുന്ന അത്രയും വീതിയില്ല. പക്ഷേ ക്രമീകരിച്ചുകൊണ്ട് വാഹനങ്ങൾ ഇവിടെ പോകാൻ കഴിയും. ഇപ്പോൾ മറ്റൊരു പോലീസ് വാഹനം കൂടി ഇവിടേക്ക് പാലത്തിൽ കൂടി കയറിപ്പോകുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ മറുകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടാളത്തിൻ്റെ വാഹനങ്ങൾ മറുകരയിൽ ചെന്നിറങ്ങി അവ തിരിച്ചു പോകാൻ സജ്ജമായി തിരിച്ചു വരാൻ സജ്ജമായി അവിടേക്ക് കാത്തുകിടപ്പുണ്ട്. എന്തായാലും ഇനി ഏവരും ഉറ്റുനോക്കുന്നത് രക്ഷാപ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ്, രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. MLA അടക്കമുള്ള ആളുകളുടെ വാഹനം, ജനപ്രതിനിധി അടക്കമുള്ള വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കയറിപ്പോകുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ഇപ്പോൾ കിടപ്പുണ്ട്. എന്തായാലും നാളെയാവും ഇനി രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ ഏകോപിപ്പിക്കുക. ഇന്ന് നല്ല മഴയാണ്. അവിടെയുള്ള രക്ഷാപ്രവർത്തകരോടൊക്കെ തന്നെ താഴേക്ക് മടങ്ങിപ്പോരാൻ 3 മണിക്കെതിരെ നിർദ്ദേശിച്ചു. നാളെ രാവിലെ മുതൽ ഈ പാലം മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക. അനൂപ്. ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ചൂരൽമലയിൽ നിന്നും ബെയ്ലി പാലത്തിലൂടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.